എറണാകുളം അങ്കമാലി അതിരൂപതയിലെ 15 വൈദികർക്ക് മാർപ്പാപ്പയുടെ കുർബാന വിലക്ക്. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ 15 വൈദികർക്ക് മാർപ്പാപ്പയുടെ കുർബാന വിലക്ക് വരുന്നു. സഭയുടെ നിയമങ്ങൾ ലംഘിച്ചതിനും വിശ്വാസികളുടെ സഭാചാര അവകാശങ്ങൾക്ക് തടസ്സം നിന്നതിനുമാണ് വിലക്ക്. സഭയുടെ നിയമങ്ങളനുസരിച്ച് പ്രവർത്തിക്കാത്ത വൈദികർക്ക് കൂടുതൽ നടപടികൾ ഈസ്റ്ററിന് ശേഷം നേരിടേണ്ടി വരുമെന്ന് വത്തിക്കാൻ അറിയിച്ചു. ഏകീകൃത കുർബാനക്രമം നടപ്പിൽ വരുത്താത്ത വൈദികരെ നിരീക്ഷിക്കാൻ വത്തിക്കാൻ കേരളത്തിലെ പ്രമുഖ കാനൻ നിയമ വിദഗ്ധർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. യാതൊരുവിധ മുന്നറിയിപ്പും നൽകാതെ കുർബാന വിലക്ക് ഏർപ്പെടുത്താനാണ് തീരുമാനം. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഭരണക്രമത്തിൽ ഈസ്റ്ററിനു ശേഷം മാറ്റമുണ്ടാകും. കാരണം കാണിക്കൽ നോട്ടീസ് നൽകാതെയുള്ള നടപടികളാണ് വൈദികർക്ക് നേരിടേണ്ടി വരിക. അതിരൂപതയിലെ 23 വൈദികർക്കെതിരെ വിശ്വാസികളുടെ നിരവധി പരാതികളാണ് വത്തിക്കാനിൽ ലഭിച്ചിരിക്കുന്നത്. അതിരൂപതയിലെ എല്ലാ ഭരണ സംവിധാനങ്ങളിലും അഴിച്ചുപണിയുണ്ടാകും. അതിരൂപത ക്യൂരിയ പിരിച്ചുവിടും. വൈദികർക്ക് കൂട്ടസ്ഥലമാറ്റമുണ്ടാകും. സന്യാസസഭകളിൽ നിന്നും വൈദികരെ താക്കോൽ സ്ഥാനങ്ങളിൽ നിയമിക്കും. സമഗ്രമായ അഴിച്ചുപണിക്കാണ് വത്തിക്കാൻ പദ്ധതിയിടുന്നത്. ഇപ്പോൾ അതിരൂപതയുടെ വികാരി ജനറലായിരിക്കുന്ന ഫാദർ ജോസ് പുതിയേടത്തിനെ അതിരൂപതയുടെ സഹായ മെത്രാനാക്കി സീനിയറായ ഒരു മെത്രാനെ മെത്രാപ്പൊലിത്തൻ വികാരിയായി നിയമിക്കാനും വത്തിക്കാൻ സിനഡിനോട് നിർദ്ദേശിക്കാൻ സാധ്യതയുണ്ട് എന്ന വിവരവും പുറത്തുവരുന്നുണ്ട്. ക്രിസ്ത്യൻ ടൈംസ്, കോട്ടയം.